ഡിസ്കസ് ചെയ്യുന്ന പാർട്ട്നർഷിപ്പിന്റെ ബേസിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റിനെ കുറിച്ചാണ്. എന്താണ് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്നർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് നമുക്ക് നോക്കാം എന്താണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ചില സന്ദർഭങ്ങളില് പാർട്ണർഷിപ്പ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഒരു പാർട്ണർക്ക് മിനിമം ഇത്ര എമൗണ്ട് കൊടുക്കാം എന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കും. സപ്പോസ് ചില കേസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലോസ് ആണെങ്കിൽ കൂടി ഈ ഒരു പർട്ടിക്കുലർ പാർട്ണേഴ്സിന് എന്ത് കിട്ടും, മുൻ ഓഫർ ചെയ്ത ഗ്യാരണ്ടി ചെയ്ത ഫുൾ എമൗണ്ട് അഷ്വേർഡ് ആണ്. ആ രീതിയിൽ അഷ്വറൻസ് കൊടുക്കുന്നതിന് നമ്മൾ അറിയപ്പെടുന്നത് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കാം ഇതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ചില പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കും, അവരെന്ത് ചെയ്യും, അവർക്ക് ഒരു റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് എന്ത് ചെയ്യും, മറ്റേ പാർട്ട്നേഴ്സിന് റിസ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മുൻകൂട്ടി എന്താണ് പ്രോഫിറ്റ് കൂടുതൽ വേണമെന്ന് പറയാം. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ സിറ്റുവേഷൻ പറയുമ്പോൾ ഏത് രീതിയിലാണ് അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സംടൈംസ് ദ പാർട്ട്നേഴ്സ് ആർ എൻജോയ്ഡ് ദ റൈറ്റ് ടു ഹാവ് എ മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ഇയർ ആസ് പെർ ദ ടേംസ് ഓഫ് ദ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ചില പാർട്ണേഴ്സ് എന്ത് ചെയ്യുന്നു, മിനിമം പ്രോഫിറ്റ് ഓഫർ ചെയ്ത് കൊടുക്കുന്നു. മിനിമം പ്രോഫിറ്റ് ഓഫർ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻ കേസ് ലോസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അവിടുത്തെ ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. ഇൻ സച്ച് കേസസ് ദ അലോക്കേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ഡൺ ഇൻ എ നോർമൽ വേ ഇഫ് ദ ഷെയർ ഓഫ് പാർട്ട്നേഴ്സ് ഹു ഹാസ് ബീൻ ഗ്യാരണ്ടീഡ് മിനിമം പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ നോർമൽ വേയിലൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുമെന്നുണ്ടെങ്കിലും സാധാരണ ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ വരുന്നില്ല. ദാറ്റ് ഈസ് ഒരു 50,000 ആണ് ഒരു പാർട്ട്നേഴ്സിന് പർട്ടിക്കുലർ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുകയും അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 50 and above വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം അവിടെ ഉദിക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൗ ഓവർ ഇഫ് ദ ഷെയർ ഈസ് പാർട്ട്നേഴ്സ് ലെസ് ദാൻ ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്, ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഈ പാർട്ട്നേഴ്സിന് കൊടുക്കാമെന്ന് പറയുന്ന എമൗണ്ട് ലെസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടി വരിക, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹി ആസ്ക്ഡ് ദ മിനിമം പ്രോഫിറ്റ്, അവൻ എന്തായാലും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എനിക്ക് 50,000 പ്രോഫിറ്റ് വേണമെന്ന് ചോദിക്കും. പക്ഷെ അവിടെ അത്രയും പ്രോഫിറ്റ് കൊടുക്കാനില്ല സന്ദർഭങ്ങളിൽ ഏത് രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ദ മിനിമം ഹി ടേക്ക് ദ മിനിമം പ്രോഫിറ്റ് ആൻഡ് ദ എക്സസ് ഓഫ് ഗ്യാരണ്ടീഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓവർ ദ ആക്ച്വൽ ഷെയർ ഈസ് ബോൺ ബൈ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ആസ് പെർ എഗ്രിമെന്റ്. അതായത് മൂന്ന് പേര് കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പറഞ്ഞുകൊണ്ട് ഏകദേശം ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാനൊന്ന് കോട്ട് ചെയ്ത് പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്ത് പറഞ്ഞുതരാം. മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. മൂന്ന് പാർട്ട്നേഴ്സ് എ ബി സി, ഇവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അനുസരിച്ച് ബിക്ക് 50,000 ആണ് ഓഫർ ചെയ്തതെന്ന് സങ്കല്പിക്കുക. ഇവര് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അനുസരിച്ച് ഏകദേശം ഈക്വൽ ടു ആണ്, 1:1 ആണ് സങ്കല്പിക്കുക. ഇവിടെ ഏകദേശം 150,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യുന്നു, 50,000 ഇവിടെ ഒരു ഇഷ്യൂ വരുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് ദ ഷെയർ ഈസ് പ്രോഫിറ്റ് ഈസ് ലെസ് ദാൻ ദ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണെങ്കിൽ ഹി ടേക്സ് ദ മിനിമം പ്രോഫിറ്റ് ആൻഡ് ദ എക്സസ് ഗ്യാരണ്ടി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഓവർ ആക്ച്വൽ ഷെയർ ഈസ് ബോൺ ബൈ ദ റിമൈനിങ് പാർട്ട്നർ. സപ്പോസ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അല്ല, വേറെ ഇഷ്യൂ എന്ന് പറയുന്നത് സപ്പോസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു 90,000 ആണ് പ്രോഫിറ്റ് കിട്ടിയെന്ന് സങ്കല്പിക്കുക. 90,000 പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 30,000, 30,000, then 30,000. പക്ഷെ ഇവിടെ നമുക്ക് എന്തെങ്കിലും 50,000 കൊടുക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ. ഈ സമയത്ത് 20,000 എന്ത് ചെയ്യണം, ഈ മറ്റുള്ള പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും, ഓഫർ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈടാക്കേണ്ടി വരും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are three possibilities as far as share of deficiency by other partners is concerned. അതായത് ഇവിടെ നമുക്ക് മൂന്ന് രീതിയിലാണ് നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ മൂന്ന് രീതി നമ്പർ വൺ എന്താ ഇവിടെ പറയുന്നത്, എക്സസ് ഈസ് പേബിൾ ബൈ വൺ ഓഫ് ദ റിമൈനിങ് പാർട്ണർ. എക്സസ് പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 20,000 ഏതെങ്കിലും ഒരു പാർട്ണർ കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വരാം.
then all the distribute the excess payable by the at least two or all the partners in an agreed ratio onengil minimum rendu per thammil share edu kodukkanu parayam illengil avar ellarum kuda orumichu share cheythu kodukkanu parayam minimum rendo adu adil kooduthal aalkar thammil share cheythu matte guarantee offer cheyanu parayam adumallennundengil moonamathum endanu parayunnu the excess payable by remaining partners in their mutual profit sharing ratio adayathu avade ulla profit partners ellarum kuda theermanichu avaru oru profit sharing ratio avade endu cheyyunnundu appol thanne namukku ithra ithra reethiyil ee amount guarantee offer cheytha partners in kodukkam ennalla theermanathil ethippedunnu ingane moonu reethiyilana endu cheyyunnathu deficiency vannu kaniyale guarantee offer cheyna partners in amount distribute cheynathu ippo idonnu parnillennundengil endanu cheynathu idonnu parnillennundengil if the question is silent about the nature of the guarantee adayathu nammada question il paranjirikkunnathu aa guarantee kodukkunna idu edhe reethi ennu parnillennundengil edhe reethi kodukkanu ennu parayunnathu the burden of guarantee is borne by the remaining partners in their mutual profit sharing ratio adayathu ippo onnu parannillennundengil avarude mutual profit sharing ratio il endu cheyan kodukkam distribute cheythu kodukkam ennu parayunnathu idumayi bandhappettu guarantee kodukkunnathumayi bandhappettu deficiency account sadharana parishayikku chodikkarundu ee oru deficiency account edhe reethiyil prepare cheyyunnu ennu chodichu kaniyal nammal prepare cheyna accounts aanu profit and loss appropriation account ee profit and loss appropriation account umayi bandhappettu oru deficiency ide problem adutha oru video il njan theerchayittum varunnathana aa oru video il varumbol ee oru basic idea ningala mind il undayirikkanam engil മാത്രമേ ആ ഒരു വീഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്ത ആ വീഡിയോയുമായി വരുന്നതുവരെ അടുത്ത ബൈ